എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഗായകരെ സമ്മാനിച്ചിട്ടുള്ള സ്റ്റാർ സിംഗർ 8-ാം സീസണിന്റെ 5-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ റൗണ്ട് ഭാസ്കരം ബാവലോലം. ഈ റൗണ്ടിൽ ആദ്യമായി മത്സരിക്കാൻ വന്നത് സിന്ധുഭൈരവി ടീമാണ്. സിന്ധുഭൈരവി ടീമിൽ നിന്നും പാലക്കാടുള്ള കാവ്യനാരായണനാണ് ആദ്യമായി പാട്ടുപാടാൻ എത്തിയത്. കാവ്യ 1967 പുറത്തിറങ്ങിയ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന സിനിമയിൽ ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ താമര കുമ്പിലല്ലോ മമ ഹൃദയം എന്ന ഗാനമാണ് പാടിയത്. ജഡ്ജസായ ചിത്രചേച്ചി, ശരത് സാർ, വേണുഗോപാൽ സാർ, സ്റ്റീഫൻ ദേവസി, മഞ്ജരി എന്നിവർക്കെല്ലാം കാവ്യ പാടിയത് വളരെയധികം ഇഷ്ടമായി. എല്ലാവരും നല്ല സ്കോർ കൊടുത്തു. ടോട്ടൽ 80 മാർക്ക് കാവ്യയ്ക്ക് ലഭിച്ചു. രണ്ടാമതായി സിന്ധുഭൈരവി ടീമിൽ നിന്നും വയനാട്ടുള്ള അഖിൽ ദേവാണ് മത്സരിക്കാൻ എത്തിയത്. അഖിൽ ദേവ് 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന സിനിമയിലെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ താമസമെന്തേ വരുവാൻ എന്ന ഗാനമാണ് ഇന്ന് ആലപിച്ചത്. നമ്മുടെ അഖിൽ ദേവ് മനോഹരമായിട്ട് ഈ ഗാനം പാടിയതിനാൽ ജഡ്ജസിനെല്ലാം ഇഷ്ടമാവുകയും 86 മാർക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8-ൽ ഇന്ന് പാടാനെത്തിയത് കോഴിക്കോട്ട് നിന്നുള്ള ഭരത്താണ്. ഭരത് 1969 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ കെ പി ബ്രഹ്മാനന്ദൻ സാർ പാടി അനശ്വരമാക്കിയ മാനത്തെ കായലിൽ എന്ന ഗാനമാണ് ആലപിച്ചത്. വളരെ മനോഹരമായി ഈ ഗാനം ആലപിച്ചതിനാൽ ചിത്രചേച്ചിയും ശരത് സാറും വേണുഗോപാൽ സാറും എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും മഞ്ജരിക്ക് വളരെയധികം ഇഷ്ടമായതിനാൽ മഞ്ജരി ഗിഫ്റ്റായിട്ട് മഞ്ജു കൊടുക്കുകയും ചെയ്തു. നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിൽ ഒരു കുട്ടി വന്ന് നന്നായി പാട്ട് പാടുകയാണെങ്കിൽ മഞ്ജരി ആ കുട്ടിക്ക് മഞ്ച് കൊടുക്കും. ആ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥമായിട്ട് അതിൻ്റെ സമ്മാനമായിട്ട് ഒരു സ്പെഷ്യൽ സമ്മാനം പോലെ മഞ്ചെടുത്ത് കൊടുക്കും. ഇന്ന് ഭരത്ത് പാടിയത് വളരെയധികം ഇഷ്ടമായതിനാൽ മഞ്ജരി മഞ്ച് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം നീലാംബരി ടീമാണ് മത്സരിക്കാൻ വന്നത്. നീലാംബരി ടീമിൽ നിന്നും ആദ്യമായി മത്സരിക്കാൻ വന്നത് കൊല്ലത്തുള്ള ഋതുകൃഷ്ണയാണ്. ഋതുകൃഷ്ണ 1967 പുറത്തിറങ്ങിയ പരീക്ഷ എന്ന സിനിമയിലെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു പുഷ്പം മാത്രമെൻ എന്ന ഗാനമാണ് ആലപിച്ചത്. വളരെ മനോഹരമായി ആലപിച്ചു. അങ്ങനെ 89 മാർക്ക് കരസ്ഥമാക്കി. അതിനുശേഷം ഇടുക്കിയിൽ നിന്നുമുള്ള അമല ചാക്കോ ആണ് പാടാനായി എത്തിയത്. 1966 പുറത്തിറങ്ങിയ തറവാട്ടമ്മ എന്ന സിനിമയിലെ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി എന്ന ഗാനമാണ് അമല ചാക്കോ ആലപിച്ചത്. എല്ലാ ജഡ്ജസിനും ഇഷ്ടമായി. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറയുകയുണ്ടായി, അത് തിരുത്താമെന്ന് അമല പറയുകയുമുണ്ടായി. അങ്ങനെ 85 മാർക്ക് അമലയ്ക്കും നേടാൻ സാധിച്ചു. നീലാംബരി ടീമിൽ നിന്നും അടുത്തതായി മത്സരിക്കാൻ വന്നത് ദേവനന്ദയാണ്. ദേവനന്ദ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ദേവനന്ദ ആലപിച്ചത് 1984 പുറത്തിറങ്ങിയ ശ്രീകൃഷ്ണപ്പരുന്ത് എന്ന സിനിമയിലെ നിലാവിൻ്റെ പൂങ്കാവിൽ എന്ന ഗാനമാണ്. വളരെ മനോഹരമായിട്ട് ദേവനന്ദ ഈ ഗാനം ആലപിച്ചു. 74 മാർക്ക് കരസ്ഥമാക്കി. അതിനുശേഷം തൃശ്ശൂരിൽ നിന്നും മുഹമ്മദ് ഫാമീസ് വന്ന് 1958 പുറത്തിറങ്ങിയ നായര് പിടിച്ച പുലിവാല എന്ന സിനിമയിലെ കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം എന്ന ഗാനം അതിഗംഭീരമായിട്ട് ആലപിച്ചു. ജഡ്ജസിനെ എല്ലാവരെയും കയ്യിലെടുക്കുകയായിരുന്നു. നമ്മുടെ മഞ്ജരിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമായി. മഞ്ജരി അങ്ങനെ നമ്മുടെ ഫാമിസിന് മഞ്ചൊക്കെ നൽകി. അങ്ങനെ ജഡ്ജസ് എല്ലാവരും നല്ല മാർക്കാണ് മുഹമ്മദ് ഫാമിസിന് നൽകിയത്. ടോട്ടൽ 92 മാർക്ക് മുഹമ്മദ് ഫാമിസിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരു തകർപ്പൻ എപ്പിസോഡ് കഴിയുകയാണ്. കൂടാതെ കോൺഫിഡൻറ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആയിട്ട് മുഹമ്മദ് ഫാമിസിനെ സെലക്ട് ചെയ്യുകയും ചെയ്തു.
അങ്ങനെ ഒരു അത്യുഗ്രൻ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 അഞ്ചാം എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂവുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ്. ആ വീഡിയോ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.